സഹോദരി സഹോദരന്മാരെ, കാർഷിക കേരളത്തിന് അഭിമാനം പകരുന്ന ഒട്ടേറെ പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതിനകം നടപ്പാക്കിയിട്ടുള്ളത്. അതിൽ അഭിമാനം പകരുന്ന ഒരു പദ്ധതി കൂടി ഇന്ന് തുടക്കമാവുകയാണ്. കാർഷിക രംഗത്ത് യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി അഥവാ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ ആരംഭിക്കുകയാണ്. വിവിധ കാരണങ്ങളാൽ ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ കൃഷി ലാഭകരമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സർക്കാർ ഈ പദ്ധതി നടപ്പാക്കുന്നത്. കർഷകരുടെ അഭിവൃദ്ധി ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായി വേണം ഇതിനെ വിലയിരുത്താൻ. തൊഴിലാളികളുടെ ലഭ്യതക്കുറവ്, വർദ്ധിച്ച കൂലി, കൃഷിഭൂമിയുടെ തുണ്ടുവൽക്കരണം, ഇത്തരത്തിലുള്ള കാരണങ്ങളാൽ നമ്മുടെ സംസ്ഥാനത്ത് പൊതുവെ കാർഷിക വസ്തുക്കളുടെ ഉൽപ്പാദന ചെലവ് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി കൃഷി ഇറക്കുന്നതിനും ഉൽപാദന ചെലവ് കുറക്കുന്നതിനും കാർഷിക വൃത്തികൾ ആയാസരഹിതമായി നിർവഹിക്കുന്നതിനും പുതിയ മാർഗങ്ങൾ കണ്ടെത്തേണ്ടി വരുന്നു. ഇപ്പോൾ പുത്തൻ തലമുറയെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാൻ, കൃഷി ലാഭകരമാക്കാനും സാധിക്കണം. ഈയൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായി കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി നടപ്പാക്കുന്നത്. ഈ പദ്ധതി പ്രകാരം കർഷകർക്ക് യന്ത്രോപകരണങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിന് വ്യക്തിഗത ആനുകൂല്യം നൽകും. സംരംഭകർക്ക് അംഗീകൃത കർഷക കൂട്ടായ്മകൾ, സഹകരണ സംഘങ്ങൾ, ഗ്രാമപഞ്ചായത്തുകൾ, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ, ഇങ്ങനെയെല്ലാമുള്ളവർക്ക് കാർഷിക യന്ത്രങ്ങളുടെ കസ്റ്റം ഹയറിംഗ് സെൻ്ററുകൾ, അതായത് വാടക കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിനാണ് ഈ ആനുകൂല്യം നൽകുക. ഇതിനു വേണ്ടത് 8 പേരിൽ കുറയാത്ത കർഷകർ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകൾക്ക് ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം നൽകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ചിട്ടുള്ള കാർഷിക യന്ത്ര പരിശോധനാ കേന്ദ്രങ്ങളിൽ നിന്നും ഗുണമേന്മ അംഗീകാരം ലഭിച്ചിട്ടുള്ള യന്ത്രോപകരണങ്ങൾ മാത്രമേ ഈ പദ്ധതി പ്രകാരം വിതരണം ചെയ്യാൻ കഴിയൂ. അതാണ് ഈ പദ്ധതിയുടെ ഒരു സവിശേഷത. പട്ടികജാതി പട്ടികവർഗക്കാർക്കും ചെറുകിട നാമമാത്ര സംരംഭകർക്കും വനിതാ ഗുണഭോക്താക്കൾക്കും കാർഷിക യന്ത്രങ്ങളോ ഉപകരണങ്ങളോ വാങ്ങി ഉപയോഗിക്കുന്നതിന് 50% നിരക്കിൽ, മറ്റേ ഗുണഭോക്താക്കൾക്ക് 40% നിരക്കിൽ വ്യക്തിഗത ആനുകൂല്യം നൽകും. വാടക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന സംരംഭകർക്കും പദ്ധതി തുകയുടെ 40% സാമ്പത്തിക സഹായം നൽകും. അതായത് 10 ലക്ഷം രൂപ വരുന്ന
കസ്റ്റം ഹയറിംഗ് സെൻ്റർ സ്ഥാപിക്കുന്നതിന് സർക്കാർ 400,000 രൂപ സാമ്പത്തിക സഹായം നൽകും. ഈ രീതിയിൽ 60,00,000 രൂപ വരെ മുതൽ മുടക്കുള്ള കസ്റ്റം ഹയറിംഗ് സെൻ്ററുകൾ സ്ഥാപിക്കാൻ പറ്റും. എന്നാൽ കർഷകരുടെ കൂട്ടായ്മകൾക്ക് ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് 80% സബ്സിഡി നിരക്കിൽ പരമാവധി 800,000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന തരത്തിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ ഈ നടപ്പ് വർഷം 100 കോടി രൂപയുടെ വായ്പകൾ നൽകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഏതൊരാൾക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ അവരവരുടെ സീനിയോറിറ്റി അനുസരിച്ച് കാർഷിക യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ അംഗീകൃത വിതരണക്കാരിൽ നിന്നും വാങ്ങാൻ സാധിക്കും. നിലമൊരുക്കൽ, കളയെടുക്കൽ, സസ്യസംരക്ഷണം, കൊയ്ത്ത്, ഭക്ഷ്യസംസ്കരണം, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം ഈ യന്ത്രോപകരണങ്ങൾ വാടകയ്ക്ക് നൽകാം, സ്വന്തം കൃഷിസ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്താം. അതോടൊപ്പം ട്രാക്ടർ, പവർ ട്രില്ലർ, കാടുവെട്ടയന്ത്രം, വിതയന്ത്രം മാത്രമല്ല കൊയ്ത്തുമതി യന്ത്രം, ഇതെല്ലാം കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി പ്രകാരം കർഷകർക്ക് വാങ്ങാൻ സാധിക്കും. ഇങ്ങനെ യന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ സമയലാഭം നേടാനും അധ്വാന ഭാരം കുറക്കാനും കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. കോവിഡ് ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിലും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനും വിളകൾക്ക് ന്യായവില ഉറപ്പുവരുത്താനും അതിലൂടെ കർഷകരുടെ സംരക്ഷണം ഉറപ്പുവരുത്താനുമാണ് സർക്കാർ പരിശ്രമിച്ചു വരുന്നത്. വിവിധ പദ്ധതികളിലൂടെ കാർഷികോൽപാദനം വർദ്ധിപ്പിച്ച് കർഷകരുടെ ആത്മവിശ്വാസവും അവരുടെ ജീവിത നിലവാരവും ഉയർത്താൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ നെൽകൃഷിയുടെ വ്യാപനം, പച്ചക്കറി ഉൽപ്പാദനത്തിൽ, പാൽ ഉൽപ്പാദനത്തിലെല്ലാം ഉണ്ടായ വർധനവ്, ഇതെല്ലാം ഇതിലുൾപ്പെടുന്നതാണ്. ഞാനതിൻ്റെ കണക്കുകളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ഭക്ഷ്യ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പിലാക്കി വരുന്ന സുഭിക്ഷ കേരളം അടക്കമുള്ള പദ്ധതികളിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കാർഷിക രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രവാസികളും കർഷകരും വനിതകളും യുവജനങ്ങളും അടങ്ങുന്ന ഒരു വലിയ സമൂഹം ഈ പദ്ധതികൾ ഏറ്റെടുത്തതിലൂടെ ഈ വർഷം 100,000 ടൺ പച്ചക്കറികളും 100,000 മെട്രിക് ടൺ കിഴങ്ങ് വർഗങ്ങളും അധികമായി ഉൽപ്പാദിപ്പിക്കാമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ രംഗത്ത് യന്ത്രവൽക്കരണം കൂടുതൽ ജനകീയമാക്കുന്നതിലൂടെ അതിലും കൂടുതൽ ഉൽപ്പാദനം നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. അവയ്ക്കെല്ലാം മികച്ച വിപണി ലഭ്യമാക്കാൻ ഉതകുന്ന തരത്തിൽ താങ്ങുവില പോലുള്ള പദ്ധതികളും ഉപകരിക്കും. അതുകൊണ്ട് തന്നെ ഈ രംഗത്തെ പരമ്പരാഗത കർഷകർക്കും പുതിയ കർഷകർക്കും വീട്ടാവശ്യത്തിന് കൃഷി ചെയ്യുന്നവർക്കുമൊക്കെ വലിയ ഉപകാരപ്രദമായി ഈ പദ്ധതി മാറട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.
നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം ശാന്തകുമാരി അടുത്തായി പരിപാടിയിൽ